അതിൽ നമ്മളത് കാണേണ്ടത് ഈ നാടോടി ഗോത്ര കലാകാരന്മാർ അവർക്ക് കലാരൂപം അവതരിപ്പിക്കാനുള്ള വേദി, അതാണ് കേരളീയം പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയ ആദിമം എന്ന പരിപാടി. ഇതാണ് നമ്മളതിൽ ആദ്യം കാണേണ്ടത്. അതിനകത്ത് പന്തക്കാളി, കളവും പുള്ളുവൻ പാട്ടും, പടയണി, തെയ്യം, മുടിയേറ്റ്, പൂതനും തറയും, ഇങ്ങനെ ഉള്ള കലാരൂപങ്ങൾക്കൊപ്പമാണ് പളിയ നൃത്തം. ആ പളിയ നൃത്തവും അവതരിപ്പിച്ചത്. ഈ പളിയ നൃത്തം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിയിലെ പളിയർ എന്ന ആദിവാസി വിഭാഗത്തിൻ്റെ പാരമ്പര്യ നൃത്തരൂപമാണ്. ഒരു മൂപ്പന്മാരെ സന്ദർശിച്ച് നിർമ്മാണ രീതി നേരിട്ട് മനസ്സിലാക്കി അവരുടെ മേൽനോട്ടത്തിലാണ് ഈ പരമ്പരാഗത കുടിലുകൾ സ്ഥാപിച്ചത്. ഇപ്പോൾ കുടിലെവിടെയും കാണാനുണ്ടാവില്ല, ആ കുടിൽ. അങ്ങനെയാണ് ആ കുടിലുകൾ സ്ഥാപിച്ചത്, നിർമ്മിച്ചത്. ഈ കുടിലിൻ്റെ മുൻപിൽ ഗോത്രവിഭാഗങ്ങൾ അവരുടെ പൂർവികർ അവതരിപ്പിച്ച മാതൃകയിൽ അനുഷ്ഠാന കല അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിലെന്താണ് തെറ്റ്? അന്നത്തെ കാലത്തെ കല എങ്ങനെയാണ്, അന്നത്തെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ് എന്നതിനെ ആസ്പദമാക്കിയാണല്ലോ ഒരു കല അവതരിപ്പിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിൽ സാധാരണഗതിയിൽ ഒരു തെറ്റും കാണാൻ കഴിയില്ല. കേരളീയത്തിൻ്റെ ഭാഗമായി പരമ്പരാഗത ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരു സംഘം കലാകാരന്മാർക്ക് അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഫോക്ലോർ അക്കാദമിയാണ് അവസരമൊരുക്കിയത്. അത് സ്വാഗതാർഹമായൊരു കാര്യമായിരുന്നു. കഥകളി, ഓട്ടംതുള്ളൽ, നങ്ങിയാർകൂത്ത്, തിരുവാതിരക്കളി, ഇതെല്ലാം പോലെയുള്ള ഒരു കലാരൂപമാണ് ഈ പറഞ്ഞ പളിയ നൃത്തവും. ആ കലാരൂപത്തിൻ്റെ ഭാഗമായി പരമ്പരാഗത വേഷവിധാനങ്ങളോടെ കുടിലുകൾക്ക് മുന്നിലിരുന്ന ആ കലാകാരന്മാരെ പ്രദർശന വസ്തുക്കളാക്കി എന്ന പ്രചരണം, അത് ശരിയായ ഉദ്ദേശത്തോടെ നടത്തിയ ഒന്നല്ല. അതാണ് നാം കാണേണ്ട ഒരു വസ്തുത. കേരളത്തിനകത്തും പുറത്തും ആയി നടക്കുന്ന വിവിധ പരിപാടികളിൽ ഫോക്ലോർ അക്കാദമിയുമായി സഹകരിക്കുന്ന കലാകാരന്മാരുണ്ട്. അവരാണ് കേരളീയത്തിലും പങ്കെടുത്തത്. ആ കലാകാരന്മാർ തന്നെയാണ് പങ്കെടുത്തത്. തങ്ങളുടെ കലാപ്രകടനം ഒരുപാട് പേർ വന്ന് കാണുകയാണ്. അങ്ങനെ കണ്ടതിൽ അവർ സന്തോഷവും പ്രകടിപ്പിച്ചു. കലാപ്രകടനത്തിന് ശേഷം അതിനായി തയ്യാറാക്കിയ പരമ്പരാഗത കുടിലിന് മുന്നിൽ സ്വാഭാവികമായും അവർ വിശ്രമിക്കുമല്ലോ. ആ വിശ്രമിക്കുമ്പോഴുള്ള ചിത്രമാണ് പ്രദർശന വസ്തു എന്ന പേരിൽ പ്രചരിപ്പിക്കാൻ ചിലർ തയ്യാറായത്. അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് സംഭവിച്ചത് എന്ന്. ആദിവാസികളെ ഷോക്കേസ് ചെയ്തു എന്ന പ്രചരണം തീർത്തും തെറ്റായൊരു കാര്യമാണ്. ആദിമ മനുഷ്യരുടെ ജീവിതം നമ്മുടെ നാട്ടിൽ തന്നെ എങ്ങനെയായിരുന്നുവെന്ന് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് പുതിയ കാര്യമല്ല. എല്ലായിടങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും ആദിമ മനുഷ്യരുടെ ജീവിത രീതികളും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും പരിചയപ്പെടുത്തുന്നത് നാം കാണാറില്ലേ? അതൊക്കെ ഇപ്പോൾ ഉള്ളതാണോ? ചിലയിടത്ത് ആദിമ മനുഷ്യരെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ആചാര രീതികൾ പരിചയപ്പെടുത്തുന്നല്ലേ? ഇപ്പം നമ്മുടെ റിപ്പബ്ലിക് ദിന പരിപാടി, ആ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ രാജ്യത്താകെയുള്ള ജനവിഭാഗങ്ങളുടെ പരിച്ഛേദം അടയാളപ്പെടുത്താറില്ലേ? അതിൽ ആദിവാസികളടക്കമുള്ള ജനസമൂഹത്തിൻ്റെ ജീവിതശൈലികൾ അവതരിപ്പിക്കാറില്ലേ? വലിയ തോതിൽ ജനശ്രദ്ധ നേടാറില്ലേ? ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലം എടുത്താൽ
അന്ന് അതി വിജയകരമായി നടത്തിയൊരു പരിപാടിയുണ്ട്, ഗദ്ദിക. നിങ്ങളും ചിലർ ശ്രദ്ധിച്ച പരിപാടിയായിരിക്കും. ആ പരിപാടിയിലൂടെ വിവിധ ആദിവാസി വിഭാഗത്തിൻ്റെ ജീവിതവും അവരുടെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളും പ്രമേയമാക്കി പരിപാടി അവതരിപ്പിച്ചത് വലിയ ജനശ്രദ്ധയല്ലേ നേടിയത്? ഇതൊക്കെ നമ്മുടെ തൊട്ടു മുന്നിലുള്ള അനുഭവമല്ലേ? അതിൽ അവതരിപ്പിച്ചതിൽ കൂടുതലൊന്നും ഈ കേരളീയത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് നാം ഓർക്കണം. ഇപ്പോൾ കേരളീയം വലിയ തോതിൽ ജനശ്രദ്ധ നേടി. അപ്പോൾ അതിൻ്റെ ശോഭ കെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി എന്ന് മാത്രമേ ഇതിനെപ്പറ്റി കാണേണ്ടതായിട്ടുള്ളൂ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.